ഇപ്പോ അതിരൂക്ഷമായ ആക്രമണമാണ് ഗാസയിലും അതുപോലെ തന്നെ ലെബനനിലും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് സിൻവാർ എന്ന് പറയുന്ന മേധാവി, യാഹ്യ സിൻവാർ എന്ന് പറയുന്ന 62-കാരൻ മരിച്ചതോടുകൂടി വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് ഇറാനും അതുപോലെ തന്നെ ഹെസ്ബോളയും. അതാണിപ്പോ യുദ്ധത്തിൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ശക്തമായിട്ട് തന്നെ വലിയ എതിർപ്പുകൾ നേരിടാതെ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ലെബനനിൽ 100 കണക്കിന് ഭീകരരെയാണ് അവര് വധിച്ചിരിക്കുന്നത്. ബെയ്റൂട്ടിൽ വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. ഹെസ്ബോളയുടെ ആയുധപ്പുരകൾ, അവരുടെ താവളങ്ങൾ, കൂട്ടത്തിൽ ഭീകരന്മാരെയും കൊന്നിട്ടുണ്ട്. അത് പറയാൻ അത്ര പ്രശസ്തരായിട്ടുള്ളവരൊന്നും അല്ല ഭീകരരുടെ അണികൾ. അതായത് യാഹ്യ സിൻവറിന്റെ ഒക്കെ അനുയായികൾ, അങ്ങനെയുള്ള ധാരാളം പേരെ അവർ കൊന്നിട്ടുണ്ട്. അതുപോലെ ഗാസയിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, റാഫ എന്നുള്ള സ്ഥലത്താണ് യാഹ്യ സിൻവറെ കൊന്നത്. ഇസ്രായേലി പട്ടാളം അതിന്റെ പതിവ് റോന്തു ചുറ്റുന്നതിനിടയിൽ, അതായത് എന്തെങ്കിലും ഇവിടെ ഭീഷണി ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഇറങ്ങി. വളരെ യാദൃച്ഛികമായിട്ടും മിറാക്കുലസ് ആയിട്ടും അത്ഭുതകരമായിട്ട് അവരുടെ മുമ്പിൽ വന്നു നിൽക്കുകയായിരുന്നു യാഹ്യ സിൻവാർ. അദ്ദേഹത്തിന്റെ നെറ്റിക്കാണ് വെടിയേൽപ്പിച്ചത്. നേരെ മുന്നിൽ നിന്നുകൊണ്ടുള്ള ഒരു യുദ്ധമായിരുന്നു അത്. നേർക്കുനേർ നെറ്റിയിൽ തന്നെ മുറുകയേൽപ്പിച്ചു, അങ്ങനെ കൊല്ലുകയായിരുന്നു. വലിയൊരു അടിയായി പോയി ഹെസ്ബോളയ്ക്ക്, അതുപോലെ ഹെസ്ബോളയെ പിന്തുണയ്ക്കുന്ന ഇറാനും ഒക്കെ. അങ്ങനെ വലിയൊരു അടിയേൽപ്പിക്കാൻ കഴിഞ്ഞു. അതിന്റെ ഒരു വിജയം അവരിപ്പോ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ വെച്ച് നമുക്കൊരു പൂർണ്ണ വിരാമം യുദ്ധത്തിന് നിർത്താൻ പറ്റുമായിരുന്നു. അത്ര വലിയൊരു വിജയമാണ് അവർ നേടിയത്. പക്ഷേ ഹമാസ് ഭീകരർ പറയുന്നത്, ഗാസയിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞുപോയാൽ ഞങ്ങൾ ബന്ധുക്കളെ വിട്ടുതരാമെന്നാണ്. കാരണം ഇനിയും ഭീകരന്മാർ അവിടെയുണ്ട്. അവർ ഈ കുട്ടികൾക്കിടയിലും രോഗികൾക്കിടയിലും ആശുപത്രിയിലും ഒക്കെ ആയിട്ട് ഒളിച്ചിരിപ്പുണ്ട്. അഭീരുക്കളായ അവര് ഇവരുടെ നേരെ ഞാൻ യുദ്ധം ചെയ്യാൻ മടിക്കുന്നു, ഒളിച്ചിരുന്നുകൊണ്ട് എന്നിട്ട് ഡ്രോണുകളും ഒക്കെ അയക്കുക. കഴിഞ്ഞ ദിവസം ഹെസ്ബോള ലെബനനിൽ നിന്ന് അയച്ച ഒരു ഡ്രോൺ വാസ്തവത്തിൽ നെതന്യാഹു താമസിച്ചിരുന്ന അദ്ദേഹത്തിന്റെ സ്വകാര്യ വസതിക്ക് സമീപത്തേക്കാണ് പതിച്ചത്. ആ വസതിയായിരുന്നു ഉന്നം, അതുപോലും പിഴച്ചു. അവർക്ക് ഉന്നം പോലും ഇല്ല എന്നുള്ളതാണ്. എന്നിട്ടോ അത് തകർന്നു വീണതിന്റെ ഫലമായിട്ടാണ്, ലക്ഷ്യം കണ്ടതിന്റെ ഫലമല്ല, തകർന്നു വീണതിന്റെ ഫലമായിട്ടാണ് ഒരാൾ മരിച്ചത്. കുറെ പേർക്ക് പരിക്ക് പറ്റും, അത് ചിന്നിച്ചെതറി. അപ്പൊ വലിയ ഡ്രോൺ ആയിരിക്കണം അത്, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല, മിസൈലല്ല. അപ്പൊ അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മാത്രമായിട്ട് ഹെസ്ബോളയുടെയും അതുപോലെ ഹമാസിന്റെയും യുദ്ധം പരിണമിച്ചിരിക്കുന്നു. എന്നാലും അവർ ഇതൊന്ന് പോരാടുന്നുണ്ട്, അവർ കീഴടങ്ങാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് പോരാടുന്നുണ്ട്. അതേസമയം നിങ്ങളെ കീഴടക്കിയേ ഞങ്ങൾ പിന്മാറൂ, നിങ്ങളാണ് യുദ്ധം തുടങ്ങി വെച്ചത്. നിങ്ങൾ തുടങ്ങി വെച്ചത് കുറെ പേരെ ബന്ധുക്കളാക്കിക്കൊണ്ടും കൊന്നുകൊണ്ടും ബലാത്സംഗം ചെയ്തുകൊണ്ടും എല്ലാ ക്രൂരതകളും അവരോട് കാണിച്ചുകൊണ്ടും അവരുടെ ശവങ്ങൾക്ക് നേരെ പോലും തുപ്പിക്കൊണ്ടും ആ ഒരു ശൈലിയിലാണ് നിങ്ങൾ പ്രതികരിച്ചത്. അത് നിങ്ങൾ തന്നെ തീർക്കണം, യുദ്ധം നിങ്ങൾ തീർക്കണം. കൊണ്ടുപോയ ബന്ധുക്കളെ തിരിച്ചു തരൂ, ഞങ്ങൾ പിന്മാറാം. എന്നാൽ ഹമാസ് പറയുന്നത് നിങ്ങൾ പിന്മാറൂ, അപ്പോൾ ഞങ്ങൾ ബന്ധുക്കളെ തിരിച്ചു തരാം എന്നാണ് പറയുന്നത്. അപ്പൊ കുറച്ചുപേർ അവിടെ ഇനിയും അവശേഷിക്കുന്നുണ്ടെന്നുള്ള അതിന്റെ അർത്ഥം. ഇതിനിടയ്ക്ക് ഒപ്പം ഇസ്രായേല് ഇറാനെ ആക്രമിക്കാനുള്ള ഇറാൻ 300 ബാലിസ്റ്റിക് മിസൈലുകൾ ഇങ്ങോട്ട് അയച്ചിരുന്നല്ലോ, അതിന് പകരം ചോദിക്കാൻ, അത് വലിയ പരിക്കുകളോ മരണമോ ഒന്നും റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അങ്ങനെ ഒരു ധിക്കാരം കാണിച്ചതിന് മറുപടി ചോദിക്കാനായിട്ട് ഒരു പ്ലാൻ തയ്യാറാക്കിയിരുന്നു, അതീവ രഹസ്യമായിട്ട്. പക്ഷെ ഈ പ്ലാൻ ഇപ്പൊ ചോർന്നിരിക്കുക. ഈ പ്ലാൻ ചോർന്ന് ടെലിഗ്രാം എന്ന് പറയുന്ന നവമാധ്യമം വഴി ഇതിങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുക. ഇത് അമേരിക്കയ്ക്ക് തലവേദനയായിട്ടുണ്ട്. അമേരിക്ക ഇതിനെക്കുറിച്ചുള്ള സവിസ്തരമായിട്ട് അന്നിങ്ങനെ ചോർന്നു, ഇസ്രായേലിനുള്ളിലും ചാരന്മാർ ഉണ്ടോ എന്നുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക നേരിട്ടല്ല, അതിന്റെ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി, അതായത് CIA ഇപ്പോ അതിനെ കുറിച്ചുള്ള അതീവ രഹസ്യമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ പ്ലാൻ പൊളിഞ്ഞ സ്ഥിതിക്ക് ഇപ്പോ ഇസ്രായേല് പ്രതിരോധം ശക്തമാക്കിക്കാണും. അതിൽ തന്നെ ഇസ്രായേൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, അവരുടെ ആണവായുധ സങ്കേതങ്ങൾക്ക് നേരെയോ അല്ലെങ്കിൽ അവരുടെ എണ്ണ സംഭരണികൾക്ക് നേരെയോ ആക്രമണം ഉണ്ടാവുകയില്ല, അല്ലാത്ത ഒരു ആക്രമണമാണ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പൊ അതിന് മാറ്റും, ആ പ്ലാൻ മാറ്റും അവര്. വേറെ രഹസ്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ഇറാനെ കൂടി ഒന്ന് കുലുക്കിയ ശേഷമേ അവരെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്താൻ സാധ്യതയുള്ളൂ ഈ ഇസ്രായേലി പട്ടാളക്കാർ.
എന്നാണ് തോന്നുന്നത്. കവചിത വാഹനങ്ങളും അതുപോലെ തന്നെ ആർട്ടില്ലറി ടാങ്ക് ഇതൊക്കെ ഉൾപ്പെടുന്ന കര സൈനികരും ഉൾപ്പെടുന്ന തോക്കുകളുമായിട്ട് അവർ റോന്തു ചുറ്റുന്ന ദൃശ്യങ്ങൾ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലെബനനിലതെ റാഫയിലും അതെ. ഇനി നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ റാഫ എന്ന് പറയുന്ന സ്ഥലം അങ്ങോട്ട് പോകരുത്, ആക്രമണം നടത്തരുത് എന്ന് ജോ ബൈഡൻ ഇസ്രായേലിനോട് പറഞ്ഞിരുന്നതാണ്. അത് വകവയ്ക്കാതെ ആ റാഫയിലേക്ക് അവർ മുന്നേറി, അതിന്റെ ഫലം കണ്ടു. അങ്ങനെയാണ് യാഹ്യ സിൻവർ മരിച്ചത്. ആ ഇസ്രായേലുകൾക്ക് വിലക്കപ്പെട്ട റാഫയിൽ അവർ പ്രവേശിച്ചപ്പോഴാണ് അവർക്ക് സിൻവറിനെ വധിക്കാൻ കഴിഞ്ഞത്. ഇതിന്റെ ശരിക്കും ലക്ഷ്യമായ, ഇതിന്റെ കാരണഭൂതനായിട്ടുള്ള യാഹ്യ സിൻവറിനെ ഇത്രയധികം കൊടിയ ദുരിതങ്ങൾക്കും മരണങ്ങൾക്കും ബലാത്സംഗങ്ങൾക്കും ഭീകരതകൾക്കും എല്ലാം വിത്തുവിതച്ച യാഹ്യ സിൻവറിനെ അവര് നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് സാധിച്ചത് അമേരിക്കയുടെ വിലക്ക് ലംഘിച്ചുകൊണ്ട് മുന്നേറിയത് കൊണ്ടുപോകണമെന്ന് ഓർക്കണം. അപ്പൊ അത് സാധിച്ച സ്ഥിതിക്ക് ഇസ്രായേലിൽ പതുക്കെ പിന്മാറുകയാണ് വേണ്ടത്. ഇത്തരത്തിലുള്ള ഒരു രൂക്ഷമായിട്ടുള്ള ഭീഷണി ഇനി ഉണ്ടാവുകയില്ല. തന്നെയല്ല, അമേരിക്ക ഇപ്പൊ 100 മിസൈൽ വേദ മിസൈലുകൾ സംഭാവന ചെയ്തിരിക്കുകയാണ് അവർക്ക്. അതുകൊണ്ട് അത് വിന്യസിച്ചു കഴിഞ്ഞാൽ ഭീഷണി തീരെ ഉണ്ടാവുകയില്ല ആ ഒരു ചെറിയ രാജ്യത്തിന്. അപ്പൊ പിന്നെ അവർക്ക് പിൻവാങ്ങാം, അഭിമാനകരമായിട്ട് യുദ്ധം ജയിച്ചു എന്ന് പറഞ്ഞ് പിന്മാറാം. അതുപോലെ തന്നെ ഹമാസനും ഹസ്ബുള്ളയ്ക്കും അവരുടെ മുഖവും രക്ഷിക്കാം പിന്മാറിയിരുന്നെങ്കിൽ. അതങ്ങനെയല്ല അവർ ഉദ്ദേശിക്കുന്നത്. ആ ബന്ധികളെ നേരിട്ട് എന്ന് പിടിച്ച് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് എൻ്റെബെ വിമാനത്താവളത്തിൽ, അതായത് ലിബിയയിൽ അവർ നടത്തിയ കേണൽ ഗദാഫി ഭരിക്കുന്ന സമയത്ത് നടത്തിയതുപോലുള്ള ഒരു സാഹസികവും അത്ഭുതകരവും മിറക്കുലസുമായിട്ടുള്ള ഒരു വിജയം ആണ് അവരുദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. ആ വിധത്തിൽ നടക്കാൻ ഇനി നടക്കാനുള്ള സമയവും ഈ യുദ്ധത്തിന്റെ പരിസമാപ്തിയും എല്ലാം ഒരുമിച്ചായിരിക്കും. അതിനധികം നാൾ കാത്തിരിക്കേണ്ടി വരികില്ല എന്നാണ് നിലവിലെ സ്ഥിതിഗതികൾ സൂചിപ്പിക്കുന്നത്.